കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ എപ്പോഴും കൺഫ്യൂഷനിലാക്കിയിട്ടുള്ള ഒരു വാർത്തയാണ് ഹാദിയ എന്ന പെൺകുട്ടിയുടെ കഥ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹാദിയയുടെ പിതാവ് അശോക് കുമാർ ഹൈക്കോടതിയിൽ തൻ്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൂടി ഫയൽ ചെയ്യുകയും ഇന്ന് അത് ഹൈക്കോടതി ജസ്റ്റിസുമാരായ അനൂപ് ശ്രീരാമനും പ്രദീപ് കുമാറും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. തള്ളിക്കളയാൻ കാരണം ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കണമെങ്കിൽ പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അശോകൻ കൊടുത്തിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷേ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്, വെള്ളി വെളിച്ചത്തുണ്ട്, പകൽ വെളിച്ചത്തുണ്ട്, തിരുവനന്തപുരത്ത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു, മീഡിയകൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ചാനലുകളോട് സംസാരിക്കുന്നു, എന്നിട്ടും ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നു. ഈ കേസ് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും എല്ലാം കൈകാര്യം ചെയ്തതും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ളത് സംസാരിക്കാനും വിശ്വസിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള, നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവകാശമുള്ള ഒരു പൗരയാണ് എന്ന നിലക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും വെറുതെ വിടുകയും ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഹാദിയ കേസ്. അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന് കോട്ടക്കലിനടുത്തൊരു സ്ഥലത്ത് ഒരു ക്ലിനിക്ക് നടത്തി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വിവാഹബന്ധം, സ്വാഭാവികമായും രാജ്യത്ത് ആയിരക്കണക്കിന് വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നുണ്ട്, അകന്ന് ജീവിക്കുന്നുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, ആത്മഹത്യകളുണ്ടാകുന്നുണ്ട്, കൊലപാതകങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളിപ്പോൾ സമീപകാലത്തായിട്ട് ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷികളാണ് കേരളീയർ. എന്നാൽ ഇന്ത്യ മുഴുക്ക വിവാദമുണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നത്തിൽ ആ പെൺകുട്ടിക്ക് താൻ വിവാഹം ചെയ്തിട്ടുള്ള ആളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ പിരിയാനുള്ള അവകാശമുണ്ട്. പിരിഞ്ഞു, രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി പിരിഞ്ഞു. അതിനുശേഷം ദീർഘകാല ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തൻ്റെ പിതാവിനെ വിളിച്ച് ഹാദിയ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും വീണ്ടും ഒരു ഹർജി കൊടുത്ത് രാജ്യത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള, മനുഷ്യർ തമ്മിൽ വീണ്ടും സ്പർദ്ധ സൃഷ്ടിക്കുവാനുള്ള, മതവിദ്വേഷം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ ഹർജി ചെല്ലുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. തങ്ങൾക്ക് അഭിമതനായ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും, ആ ജഡ്ജിയെ കണക്കാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹർജി കൊണ്ടു ചെല്ലും. ആ ഹർജി അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ആ പെൺകുട്ടിയെ എന്ന് ഉപദ്രവിക്കാനും ഒക്കെ ജഡ്ജിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത്തരം സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കാറുണ്ട്. അതിൻ്റെ മണം പിടിച്ചുകൊണ്ട് കേരളത്തിലും ഒന്ന് പയറ്റി നോക്കാം എന്ന് കരുതുന്ന, കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ആശയക്കുഴപ്പങ്ങൾ മാത്രമല്ല സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്ന, മനുഷ്യർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകണം, മനുഷ്യർ തമ്മിൽ അകലണം, മനുഷ്യർ തമ്മിൽ സംഘർഷം ഉണ്ടാവണം, യുദ്ധം ഉണ്ടാവണം, മതസൗഹാർദ്ദം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഉണ്ടാക്കുന്ന കെണി ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നും വീണ്ടും വീണ്ടും നമ്മ നോക്കി അത് പല്ലളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഇനിയെങ്കിലും ആദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ പാട്ടിന് വിടാൻ അവളുടെ പിതാവ് തയ്യാറാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തിനാണ് തൻ്റെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്നൊക്കെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് വിചാരിക്കാം ഇനി ആ പെൺകുട്ടി അതിൻ്റെ പാട്ടിനെ വിട്ടേക്കുമെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടെക് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.